ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വേരിത്താസ് വചന പഠനത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ആരെന്ന് മനസ്സിലാക്കാനാണ് ഈ ക്ലാസ്സിൽ നാം പരിശ്രമിക്കുന്നത്. പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിച്ചതായി കരുതുന്ന അപ്പസ്തോലനാണ് വിശുദ്ധ പൗലോസ്. പുതിയ നിയമ ലേഖനങ്ങളിലെ 13 അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. പുതിയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രാചീനമെന്ന് കരുതപ്പെടുന്ന തെസ്സലോനിക്കക്കാർ എഴുതിയ 1 വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ രചിച്ചതായാണ് കരുതപ്പെടുന്നത്. AD 50 ഈ ലേഖനം രചിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരകനായും വിശുദ്ധ പൗലോസ് ലീഹായാണ് അറിയപ്പെടുന്നത്. 1 തിരുസഭ ഏറ്റവും കൂടുതൽ വളരുവാനിടയാക്കിയത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. വിശുദ്ധ പൗലോസ് ലീഹായുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരുടെ നടപടികളിൽ നാം കാണുന്നുണ്ട്. നടപടി പുസ്തകത്തിലെ 9 പൗലോസ് ലീഹായുടെ മാനസാന്തരത്തെപ്പറ്റി രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം നടപടി പുസ്തകത്തിലെ ഏകദേശം മുഴുവൻ വിവരണവും പൗലോസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ വിവരിക്കുവാനാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല, വിശുദ്ധ പൗലോസ് ലീഹായുടെ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. നടപടി പുസ്തകം 21:31-22:4 വാക്യങ്ങൾ വിശുദ്ധ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചില സൂചനകൾ നൽകുന്നുണ്ട്. അതനുസരിച്ച് താർസോസ് എന്ന നഗരത്തിലാണ് വിശുദ്ധ പൗലോസ് ജനിക്കുന്നത്. കിലീക്കിയ എന്ന റോമൻ പ്രവിശ്യയിലെ തലസ്ഥാനമായിരുന്നു താർസോസ്. ചരിത്രത്തിൽ വളരെ പ്രത്യേകതയുള്ള ഒരു നഗരമായിരുന്നു ഇത്. സിഡ്നോസ് എന്ന ഗ്രീക്ക് ഭാഷയിൽ അറിയപ്പെട്ടിരുന്ന പ്രസിദ്ധമായ നദിയുടെ തീരത്തുള്ള പട്ടണമായിരുന്നു താർസോസ്. ചരിത്ര വിവരണമനുസരിച്ച് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി സിഡ്നോസ് നദിയിൽ കുളിച്ചതുമൂലം പനിയും ന്യൂമോണിയയും വന്നാണ് മരിക്കുന്നത്. ആധുനിക തുർക്കി രാജ്യത്തിലെ മെർസിൻ എന്ന പ്രവിശ്യയിലെ ഒരു നഗരമാണ് താർസോസ്. വിശുദ്ധ പൗലോസ് ലീഹായുടെ ജന്മസ്ഥലം ആചരിക്കുന്ന താർസോസിലെ ദേവാലയം ഒരു ചരിത്ര സ്മാരകമായി ഇന്നും തുർക്കിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. വിശുദ്ധ പൗലോസ് ലീഹായുടെ ബാല്യകാലത്ത് കിലീക്കിയ അതിപ്രധാനമായ ഒരു പ്രവിശ്യയായിരുന്നു. യവന പഠനത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അത്. അതിനാൽ തന്നെ വിശുദ്ധ പൗലോസ് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ യവന പാരമ്പര്യങ്ങളെക്കുറിച്ചും ഗ്രീക്ക് റെട്ടറിക് എന്ന പേരിൽ അറിയപ്പെടുന്ന യവന സംസാര രീതിയെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ അവഗാഹമുള്ള വ്യക്തിയായിരുന്നു. മാത്രമല്ല, ജന്മന യഹൂദനായിരുന്ന അദ്ദേഹം ഹീബ്രു ഭാഷയിലും പരിജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. അതിനാലാണ് നടപടി പുസ്തകം 22 വിശുദ്ധ പൗലോസ് ലീഹ യഹൂദരോട് സംസാരിക്കുമ്പോൾ അവരുടെ തന്നെ സ്വന്തം ഭാഷയായ ഹീബ്രു ഭാഷയിൽ സംസാരിക്കുന്നത്. ഹീബ്രുവിലുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് യഹൂദർ തൽപരരാവുകയും അദ്ദേഹത്തെ ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും ചെയ്യുന്നുവെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നു. ചുരുക്കത്തിൽ, ഗ്രീക്ക് ഭാഷയിലും ഹീബ്രു ഭാഷയിലും പൗലോസ് ലീഹായ്ക്ക് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. മാത്രമല്ല, തൻ്റെ ലേഖനങ്ങളിൽ തിരുവചനങ്ങൾ ഉദ്ധരിക്കുമ്പോൾ ഹീബ്രു ഭാഷയിൽ നിന്നും ഗ്രീക്ക് ഭാഷയിൽ നിന്നുമുള്ള ഉദ്ധരണികൾ തൻ്റെ ലേഖനങ്ങളിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതായത്, ഹീബ്രു മൂലഭാഷയിലും അതിൻ്റെ ഗ്രീക്ക് വിവർത്തനത്തിലും പൗലോസ് ലീഹായ്ക്ക് അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു.
പൗലോസ്ലിഹ തന്നെക്കുറിച്ച് തന്നെ പറയുന്നതനുസരിച്ച് ചെറുപ്പം മുതൽ ഹീബ്രു നിയമത്തിൽ പഠനം നേടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗമാലിയേൽ ഒന്നാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒന്നാം നൂറ്റാണ്ടിലെ പ്രഗത്ഭനായ യഹൂദ പണ്ഡിതൻ്റെ മേൽനോട്ടത്തിലായിരുന്നു അദ്ദേഹം യഹൂദ നിയമം അഭ്യസിച്ചത്. ജെറുസലേമിൽ തന്നെ താമസിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പഠനം നടത്തിയതെന്ന് പൗലോസ്ലിഹ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. പൗലോസ്ലിഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:5 തിരുവചനങ്ങളിൽ താൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ച യഹൂദനാണെന്നും ജീവിത രീതി കൊണ്ട് ഒരു ഫരിസേയനാണെന്നും ജനിച്ച് 8-ാം ദിവസം പരിച്ഛേദനം സ്വീകരിച്ച യഹൂദനായിരുന്നുവെന്നുമൊക്കെ അദ്ദേഹം തന്നെക്കുറിച്ച് തന്നെ അവകാശവാദം മുഴക്കുന്നുണ്ട്. അതായത് ജന്മന യഹൂദനായ അദ്ദേഹം യഹൂദ രീതിയും നിയമവുമനുസരിച്ചാണ് വളർന്നു വന്നത്. അതിനാൽ തന്നെ യഹൂദ മതം ജീവിക്കാനുള്ള തീക്ഷ്ണത അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പാലസ്തീനായിൽ വിജാതീയ അധിനിവേശം ഉണ്ടായതിനു ശേഷം 1-ാം നൂറ്റാണ്ടിന് മുൻപ് 2 തവണ അവർ വിദേശങ്ങളിലേക്ക് നാടുകടത്തപ്പെടുന്നുണ്ട്. അതിൽ ആദ്യത്തെ നാടുകടത്തൽ സംഭവിക്കുന്നത് BC 721 അസീറിയയിലേക്കാണ്. വിപ്രവാസം അഥവാ എക്സൈൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവത്തോടെ യഹൂദരുടെ ബെഞ്ചമിൻ യൂദ ഗോത്രങ്ങളൊഴികെയുള്ള ബാക്കി 10 ഗോത്രങ്ങളും അസീറിയയുടെ പല പ്രദേശങ്ങളിലായി ചിതറിക്കപ്പെടുകയാണ്. BC 587 സംഭവിക്കുന്ന ബാബിലോണിയൻ വിപ്രവാസത്തിലൂടെ യൂദ ബെഞ്ചമിൻ ഗോത്രങ്ങളും ബാബിലോണിയയിലെ പല സ്ഥലങ്ങളിൽ ചിതറിക്കപ്പെടുകയാണ്. പൗലോസ്ലിഹ ബെഞ്ചമിൻ ഗോത്രക്കാരനാണ് എന്ന് അവകാശപ്പെടുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ പൂർവികർ ബാബിലോണിയൻ വിപ്രവാസ സമയത്ത് ബാബിലോണിയയിലെ വിവിധ പ്രദേശങ്ങളിൽ പോയി ജീവിച്ചിരുന്ന യഹൂദരിൽപ്പെടുന്നവരായിരുന്നിരിക്കണം. അങ്ങനെ പൗലോസിൻ്റെ പൂർവികർ ഇന്നത്തെ തുർക്കിയുടെ ഭാഗമായ താർസൂസിൽ വന്ന് അവിടെ ജീവിതം ആരംഭിച്ചിരുന്നിരിക്കണം. തുടർന്ന് വിപ്രവാസം അവസാനിപ്പിച്ച് പല യഹൂദരും യൂദയായിലേക്ക് തിരിച്ചു വന്നുവെങ്കിലും പൗലോസ്ലിഹായുടെ പിതാമഹന്മാർ തങ്ങൾ വിപ്രവാസത്തിലേക്ക് പറച്ചു നടപ്പെട്ട ഇടങ്ങളിൽ തന്നെ തുടർന്നിട്ടുണ്ടാവണം. അതിനാലായിരിക്കണം പൗലോസ്ലിഹ താർസൂസിൽ ജനിച്ചു വളരുവാനായി ഇടയായത്. നടപടി പുസ്തകം നൽകുന്ന സൂചനയനുസരിച്ച് പൗലോസ്ലിഹായുടെ ജീവിതത്തെ നമുക്ക് 3 ഘട്ടങ്ങളായി തരംതിരിക്കാം. അതിലാദ്യത്തേത് അദ്ദേഹത്തിൻ്റെ യഹൂദ ജീവിത കാലഘട്ടമാണ്. മാനസാന്തരം വരെയുള്ള സമയമായിരുന്നു അത്. 2-ാമത്തെ ഘട്ടം ആരംഭിക്കുന്നത് അദ്ദേഹം ക്രിസ്തുവിനെ നേരിട്ട് അനുഭവിച്ച് മാനസാന്തരപ്പെട്ട് മാമോദിസ സ്വീകരിക്കുന്നതോടെയാണ്. തുടർന്ന് തൻ്റെ പ്രേക്ഷിത യാത്ര ആരംഭിക്കുന്ന സമയം വരെയുള്ള കാലഘട്ടം ഈ 2-ാം ഘട്ടത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. പൗലോസ്ലിഹായുടെ ജീവിതത്തിലെ 3-ാമത്തെ ഘട്ടം ഒരു മിഷണറിയായി ജ്വലിക്കുന്ന തീക്ഷ്ണതയോടെ അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുന്ന കാലഘട്ടമാണ്. അത് അദ്ദേഹത്തിൻ്റെ മരണം വരെ നീണ്ടു നിൽക്കുന്ന ഘട്ടമാണ്. നടപടി പുസ്തകം പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ 3-ാം ഘട്ടത്തെ 3 പ്രേക്ഷിത യാത്രകളിൽ ഉൾപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൽ ആദ്യത്തെ ഘട്ടം ആരംഭിക്കുന്നത് പൗലോസ്ലിഹായുടെ ജനനത്തോടെയാണ്. ആദ്യ നൂറ്റാണ്ടിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ പൗലോസ്ലിഹായുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന പല സൂചനകളെയും ചേർത്ത് വയ്ക്കുമ്പോൾ AD 5-ഉം 10-ഉം ഇടയിലാണ് പൗലോസ്ലിഹ ജനിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് ഗമാലിയേലിൻ്റെ കീഴിൽ അദ്ദേഹം യഹൂദ നിയമം അഭ്യസിച്ചിട്ടുണ്ടെങ്കിൽ അത് AD 30-ന് ശേഷമായിരുന്നിരിക്കണം. ചരിത്രപുരുഷനായ ഈശോയെ പൗലോസ്ലിഹ നേരിട്ട് കണ്ടുവെന്നും ഈശോയോട് സംസാരിച്ചുവെന്നും ഒക്കെയുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ പൗലോസ് ഗമാലിയേലിൻ്റെ കീഴിൽ അഭ്യസിക്കുന്നത് ഈശോ കുരിശിൽ മരിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിലായിരുന്നുവെന്ന് നമുക്ക് ഒരുപക്ഷെ അനുമാനിക്കാൻ സാധിക്കും. എന്നാൽ പൗലോസിൻ്റെ യൗവന കാലഘട്ടത്തിൽ അദ്ദേഹം യഹൂദ നിയമത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ചിരുന്നതിനാൽ യഹൂദ മതത്തിന് ഭീഷണിയായി വളർന്നു വന്നിരുന്ന ക്രൈസ്തവ മതത്തെ ഏത് രീതിയിലും ഉന്മൂലനം ചെയ്യുവാനുള്ള തീക്ഷ്ണത അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്ന വ്യക്തികൾ തങ്ങളുടെ വസ്ത്രം സാവൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന
ഒരു ചെറുപ്പക്കാരൻ്റെ കാൽക്കീഴിൽ അഴിച്ചു വെച്ചതിന് ശേഷമാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊന്നത് എന്നാണ് നടപടി പുസ്തകം 7-ാം അധ്യായം സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സാവൂൾ പൗലോസായിരുന്നിരിക്കണം. വിപ്രവാസത്തിൽ കഴിയുന്ന യഹൂദരെ സംബന്ധിച്ച് രണ്ട് പേരുകളുണ്ടാവുക തികച്ചും സ്വാഭാവികമായിരുന്നു. കാരണം അവർ യഹൂദരായിരുന്നു എന്നതിനൊപ്പം റോമൻ സാമ്രാജ്യത്തിലെ പൗരന്മാർ കൂടിയായിരുന്നു. പൗലോസ്ലിഹ താൻ ഒരു റോമൻ പൗരനായിരുന്നുവെന്നും അതിനാൽ തന്നെ സീസറിൻ്റെ അടുത്ത് തൻ്റെ വാദമുന്നയിക്കാനുള്ള അവകാശമുണ്ട് എന്നും നടപടി പുസ്തകം 22-ാം അധ്യായത്തിൽ അവകാശപ്പെടുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരു റോമൻ പൗരനായി 3 മാർഗത്തിലൂടെ ഒരു വ്യക്തിക്ക് മാറുവാൻ സാധിക്കുമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജന്മം കൊണ്ട് റോമൻ പൗരനായി തീരുക എന്നുള്ളതാണ്. അതായത് റോമൻ പൗരന്മാരായ 2 വ്യക്തികൾക്ക് ജനിക്കുന്ന കുട്ടി സ്വാഭാവികമായി റോമൻ പൗരനായിരുന്നു. റോമൻ പൗരനാകാനുള്ള 2-ാമത്തെ മാർഗം റോമൻ പൗരത്വം സമ്മാനമായി ലഭിക്കുക എന്നുള്ളതായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ റോമൻ പൗരനല്ലെങ്കിലും ചിലപ്പോൾ ഒരു അടിമയായിരുന്നെങ്കിൽ പോലും ആ വ്യക്തിയുടെ പ്രഗത്ഭമായ ജീവിതവും കഴിവുകളും അതുപോലെ റോമൻ പൗരന്മാർക്ക് നൽകുന്ന സേവനവുമൊക്കെ കണ്ട് റോമൻ ചക്രവർത്തിക്കോ റോമൻ ജനറൽമാർക്കോ റോമൻ പൗരത്വം അവർക്ക് സമ്മാനമായി നൽകുവാൻ സാധിക്കുമായിരുന്നു. റോമൻ പൗരത്വം ലഭിക്കാനുള്ള 3-ാമത്തെ മാർഗം അത് വില കൊടുത്ത് വാങ്ങുക എന്നുള്ളതായിരുന്നു. സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള വ്യക്തികൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ സമൂഹത്തിൽ ലഭിക്കുന്നതിനായി റോമൻ പൗരത്വം വില കൊടുത്ത് വാങ്ങുക എന്നുള്ള പതിവുമുണ്ടായിരുന്നു. ഇങ്ങനെ ഈ 3 രീതിയിലൂടെയായിരുന്നു ഒരു വ്യക്തിക്ക് റോമൻ പൗരനായി മാറാനുള്ള സാധ്യതയുണ്ടായിരുന്നത്. ഇതിൽ പൗലോസ്ലിഹ താൻ ജന്മന റോമൻ പൗരനായിരുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ഇങ്ങനെ ജന്മന റോമൻ പൗരനായിരുന്നുവെങ്കിലും തൻ്റെ യഹൂദ തനിമയിൽ പൗലോസ്ലിഹ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. ആ യഹൂദ തനിമ നിലനിർത്തുവാനായി ഏതറ്റം വരെ പോകുവാനും അദ്ദേഹം തയ്യാറായിരുന്നു. അതുകൊണ്ട് തന്നെ നടപടി പുസ്തകം 8-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹൂദമതത്തിന് വെല്ലുവിളിയായി തീർന്ന ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുവാനായി പ്രധാന പുരോഹിതൻ്റെ അടുത്ത് ചെന്ന് അനുമതി പത്രം വാങ്ങുന്ന സാവൂളിനെ നമുക്ക് കാണാൻ സാധിക്കും. സാവൂൾ എന്നത് അദ്ദേഹത്തിൻ്റെ യഹൂദ നിയമമനുസരിച്ചുള്ള പേരായിരുന്നിരിക്കണം. പൗലോസ് വളരെ സാധാരണമായ ഒരു റോമൻ നാമമാണ്. തൻ്റെ സഹപൗരരായ റോമാക്കാർക്കിടയിൽ ഒരുപക്ഷെ പൗലോസ് എന്ന നാമത്തിലായിരുന്നിരിക്കണം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യുവാനുള്ള അധികാരപത്രവും വാങ്ങി ഡമാസ്കസിലേക്ക് പോകുന്ന പൗലോസ്ലിഹ അപ്രതീക്ഷിതമായി ഒരു പ്രഹരം കിട്ടി കുതിരപ്പുറത്തു നിന്ന് താഴെ വീഴുന്നതും പിന്നീട് അദ്ദേഹം ഡമാസ്കസിലെത്തി അനനിയാസിനെ കാണുന്നതും മാനസാന്തരപ്പെട്ട് ഒരു ക്രൈസ്തവനായി മാറുന്നതുമൊക്കെ നമുക്ക് പരിചിതമായ കഥകളാണ്. അത് നടപടി പുസ്തകം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് സുപരിചിതമാണ്. തൻ്റെ മാനസാന്തരത്തിന് ശേഷം അദ്ദേഹം ജെറുസലേമിലെത്തുന്നത് ഏതാണ്ട് 3 വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് ഗലാത്തിയക്കാർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഈ 3 വർഷക്കാലം അദ്ദേഹം ഡമാസ്കസിൽ നിന്ന് അറേബ്യയിലേക്ക് പോവുകയും തിരിച്ച് ഡമാസ്കസിൽ വരികയും ഒക്കെ ചെയ്യുന്നതായി സൂചനകളുണ്ട്. അതായത് തൻ്റെ മാനസാന്തരത്തിന് ശേഷം 3 വർഷങ്ങൾ അദ്ദേഹം താൻ പുതുതായി സ്വീകരിച്ച ക്രൈസ്തവ മാർഗത്തെക്കുറിച്ച് തിരിച്ചറിയുവാനും തൻ്റെ ജീവിതത്തെ തന്നെ മനസ്സിലാക്കാനും ഒക്കെയുള്ള നിശബ്ദ വർഷങ്ങളായി ഉപയോഗിച്ചിരുന്നിരിക്കണം. പൗലോസ്ലിഹയ്ക്ക് ഡമാസ്കസ് അനുഭവം ഉണ്ടാകുന്നത് ഏതാണ്ട് AD 36 എന്നാണ് കരുതപ്പെടുന്നത്. അതിന് കാരണം പൗലോസ്ലിഹ കൊരിന്തോസർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 32-33 തിരുവചനങ്ങളിൽ നബദ്ധേയ രാജാവായ അരേത്തോസ് അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിക്കുന്നതായി സൂചിപ്പിക്കുന്നുണ്ട്. അരേത്തോസ് നബദ്ധേയയുടെ രാജാവായി ഭരിച്ചിരുന്നത് AD 37 മുതൽ 41 വരെയുള്ള വർഷങ്ങളിലായിരുന്നു. പൗലോസ്ലിഹയെ അദ്ദേഹം വധിക്കാൻ ശ്രമിക്കുന്നത് AD 39 എന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെ AD 39 അരേത്തയോസിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം ജെറുസലേമിലേക്ക് പോവുകയാണ്. മാനസാന്തരപ്പെട്ട് പുതിയ മനുഷ്യനായി ജെറുസലേമിലെത്തിയ പൗലോസിനെ
സംശയദൃഷ്ടിയോടെയാണ് സഹക്രിസ്ത്യാനികൾ വീക്ഷിച്ചത്. അദ്ദേഹം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന ഘട്ടത്തിൽ നിന്ന് ഒരു തീക്ഷ്ണമതിയായി ക്രൈസ്തവ മതം പ്രചരിപ്പിക്കുന്ന വ്യക്തിയായി മാറിയെന്ന് എളുപ്പത്തിൽ അവർക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. എങ്കിലും ഒടുവിൽ ക്രൈസ്തവർ പൗലോസിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ AD 39 ജെറുസലേമിലെത്തിയ പൗലോസ് അവിടെയുള്ള തൻ്റെ ക്രൈസ്തവ സഹോദരന്മാരോടുള്ള തൻ്റെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന് ശേഷം തിരിച്ച് താർസോസിലേക്ക് തന്നെ വരികയാണ്. ഇങ്ങനെ താർസോസിലെത്തിയ പൗലോസിനെ മറ്റൊരു ക്രൈസ്തവ ശിഷ്യനായ ബാർണബാസ് സിറിയയിലെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും പൗലോസ് ഏതാണ്ട് ഒരു വർഷം അവിടെ താമസിക്കുകയും ചെയ്യുകയാണ്. അക്കാലഘട്ടത്തിൽ അന്ത്യോക്യ റോമിനും അലക്സാണ്ട്രിയയ്ക്കും ശേഷം റോമൻ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ വലിയ നഗരമായിരുന്നു. ഈ നഗരത്തിൽ ഏതാണ്ട് ഒരു വർഷത്തോളം താമസിച്ച് പൗലോസ്ലീഹ ബാർണബാസിനൊപ്പം ക്രൈസ്തവ മതം പ്രചരിപ്പിക്കുകയാണ്. പിന്നീട് അന്ത്യോക്യയിലെ ക്രൈസ്തവർ പാലസ്തീനായിലെ സഭയെ സഹായിക്കുവാനായി സംഭരിച്ച തുകയും സ്വീകരിച്ചുകൊണ്ട് ബാർണബാസിനൊപ്പം പൗലോസ്ലീഹ ജെറുസലേമിലേക്ക് പോവുകയാണ്. നടപടി പുസ്തകം 11 ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജെറുസലേമിൽ നിന്ന് ബാർണബാസിനൊപ്പം വീണ്ടും അന്ത്യോക്യയിലേക്ക് തിരിച്ചു വന്ന പൗലോസ്ലീഹ തൻ്റെ പ്രേക്ഷിത പ്രവർത്തന യാത്രകൾ ആരംഭിക്കുകയാണ്. നടപടി പുസ്തകം പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 3 പ്രേക്ഷിത യാത്രകൾ അദ്ദേഹം നടത്തിയതായി നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. എന്നാൽ ഇതിനർത്ഥം പൗലോസ്ലീഹ 3 പ്രേക്ഷിത യാത്രകൾ മാത്രമേ നടത്തിയുള്ളൂ എന്നല്ല, മറിച്ച് പഠിക്കാനുള്ള സൗകര്യത്തിനായി അദ്ദേഹത്തിൻ്റെ പ്രേക്ഷിത യാത്രകളെ നമുക്ക് 3 സംഹരിക്കാമെന്നാണ്. പ്രേക്ഷിത യാത്രകൾ ആരംഭിക്കുവാൻ സിറിയയിലെ അന്ത്യോക്യ എന്തുകൊണ്ടും സഹായകമായ നഗരമായിരുന്നു. കാരണം അന്ത്യോക്യയോട് ചേർന്ന് ഒരു തുറമുഖമുണ്ടായിരുന്നു. ആ തുറമുഖത്തിലേക്ക് ഒറോന്തസ് എന്ന നദി വഴി മെഡിറ്ററേനിയൻ കടലിലേക്കുള്ള പ്രവേശനവും ഉണ്ടായിരുന്നു. മാത്രമല്ല റോമൻ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഹൈവേകൾ അന്ത്യോക്യ പട്ടണത്തിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. പൗലോസ്ലീഹായുടെ മിഷണറി യാത്രകളെ ഏറ്റവുമധികം സഹായിച്ചത് റോമൻ സാമ്രാജ്യം നടപ്പിൽ വരുത്തിയ പാക്സ് ഒറോമാന അഥവാ റോമൻ സമാധാനം എന്ന സാഹചര്യമായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സമാധാനം നിലനിന്നിരുന്നു. മാത്രമല്ല സാമ്രാജ്യത്തിൽ ഉടനീളം കരവഴിയും കടൽ മാർഗവും നിരന്തരമായ യാത്രയ്ക്കുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അന്ന് സാധാരണഗതിയിൽ ജനങ്ങൾ യാത്ര ചെയ്തിരുന്നത് കാൽനടയായോ കുതിരവണ്ടികൾ ഉപയോഗിച്ചോ ആയിരുന്നു. ഒപ്പം കടൽ വഴിയുള്ള കപ്പൽ യാത്രകളും സാധാരണമായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഒരേ കുതിരവണ്ടി തന്നെ ഉപയോഗിച്ചുകൊണ്ട് പോകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഹൈവേകൾ റോമൻ സാമ്രാജ്യത്തിലുടനീളം ചക്രവർത്തിമാർ സ്ഥാപിച്ചിരുന്നു. ഈ ഹൈവേകൾ കടന്നുപോയിരുന്നത് പ്രധാനപ്പെട്ട നഗരങ്ങളിലൂടെയായിരുന്നു. അതിനാൽ തന്നെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഭക്ഷണവും മറ്റ് വസ്തുക്കളും ലഭിക്കുന്നതിന് യാതൊരു അസൗകര്യവും നേരിട്ടിരുന്നില്ല. ഈ യാത്രാ സൗകര്യം പൗലോസ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന ചരിത്ര സൂചനകളനുസരിച്ച് പൗലോസ്ലീഹായുടെ ആദ്യ മിഷണറി യാത്ര ഏതാണ്ട് 2 നീണ്ടു നിന്നു. AD 46 to 48 ഈ മിഷണറി യാത്ര. ഈ യാത്രക്കിടയിൽ ബാർണബാസിനൊപ്പം യോഹന്നാൻ അഥവാ മർക്കോസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മറ്റൊരു ശിഷ്യനും പൗലോസ്ലീഹായുടെ കൂടെയുണ്ടായിരുന്നു. 1 മിഷണറി യാത്രയിൽ അദ്ദേഹം കൂടുതലായി പ്രവർത്തിച്ചത് ഏഷ്യ മൈനറിലായിരുന്നു. ഇന്നത്തെ തുർക്കിയിലായിരുന്നു ഏഷ്യ മൈനർ അന്ന് നിലനിന്നിരുന്നത്. അങ്ങനെ ഏഷ്യ മൈനറിലെ അന്ത്യോക്യ, ലിസ്ത്ര, ദെർബെ, ഇക്കോണിയം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചു. എല്ലാ നഗരങ്ങളിലും പൗലോസ്ലീഹ പ്രഘോഷണം ആരംഭിക്കുമ്പോൾ സിനഗോഗുകളിലായിരുന്നു അത് ചെയ്തിരുന്നത്. സിനഗോഗിൽ വാദപ്രതിവാദങ്ങൾ നടത്തുകയും സഹയഹൂദർക്ക് ക്രൈസ്തവ മതത്തെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകുവാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. എന്നാൽ സാധാരണഗതിയിൽ സിനഗോഗിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ അദ്ദേഹം യഹൂദർക്കിടയിൽ നിന്ന് വിജാതീയരിലേക്ക് തൻ്റെ ശ്രദ്ധ മാറ്റുകയും അവരെ ക്രൈസ്തവ മാർഗം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു.
അങ്ങനെ വിജാതീയരുടെ അപ്പസ്തോലനായി പൗലോസ്ലീഹ അറിയപ്പെട്ടു. തൻ്റെ ഒന്നാം പ്രേക്ഷിതയാത്ര അവസാനിപ്പിച്ച പൗലോസ്ലീഹ AD 49 ജെറുസലേമിലേക്ക് തിരിച്ചു വരികയാണ്. വിശുദ്ധ പത്രോസും മറ്റ് ശിഷ്യന്മാരും യഹൂദർക്കിടയിൽ സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ പൗലോസും ബാർണബാസും വിജാതീയർക്കിടയിലാണ് തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത്. അങ്ങനെ യഹൂദ ക്രൈസ്തവർക്കൊപ്പം വിജാതീയ മതങ്ങളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചവരും ആദിമ സഭയുടെ ഭാഗങ്ങളായി മാറി. യഹൂദർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ തങ്ങളുടെ യഹൂദ ജീവിത രീതി നിലനിർത്തുന്നതിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു. എന്നാൽ വിജാതീയ മതങ്ങളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നവർക്ക് യഹൂദ ജീവിത രീതി ആകർഷകമായിരുന്നില്ല. അതിനാൽ തന്നെ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുകയും അത് ആദ്യത്തെ ജെറുസലേം സുനഹദോസിലേക്ക് നയിക്കുകയും ചെയ്തു. നടപടി പുസ്തകം 15 ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. ഈ സുനഹദോസിനിടയിൽ പൗലോസും ബാർണബാസും പരിശുദ്ധാത്മാവ് തങ്ങൾ വഴി വിജാതീയർക്കിടയിൽ ചെയ്ത വൻകാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുകയും അവർക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം പത്രോസും മറ്റ് ശിഷ്യന്മാരും തിരിച്ചറിയുകയും തങ്ങളുടെ സൗഹൃദത്തിൻ്റെ വലതുകരം പൗലോസിനും ബാർണബാസിനും നേർക്ക് അവർ നീട്ടിക്കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ജെറുസലേമിലെ സുനഹദോസിന് ശേഷം പത്രോസും ബാക്കിയുള്ളവരും യഹൂദർക്കിടയിൽ ക്രൈസ്തവ വിശ്വാസം പ്രചരിപ്പിച്ചപ്പോൾ പൗലോസും ബാർണബാസും വിജാതീയർക്കിടയിലേക്കുള്ള തങ്ങളുടെ പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെ പത്രോസ് യഹൂദരുടെ അപ്പസ്തോലനായി അറിയപ്പെട്ടപ്പോൾ പൗലോസ് വിജാതീയർക്കിടയിലെ അനുഷേധ്യ അപ്പസ്തോലനായി പരിണമിച്ചു. AD 39 ജെറുസലേം സുനഹദോസിന് ശേഷം പൗലോസും ബാർണബാസും സിറിയയിലെ അന്ത്യോക്യയിലേക്ക് തിരിച്ചു വരികയാണ്. ഏതാനും നാളുകൾക്ക് ശേഷം പത്രോസും തൻ്റെ സഹശിഷ്യരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായി അന്ത്യോക്യയിലെത്തുന്നത് നാം കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് പൗലോസ്ലീഹ ഗലാത്തിയക്കാർക്കെഴുതിയ ലേഖനം 2:1 വാക്യങ്ങളിലാണ്. അന്ത്യോക്യയിലെത്തിയ പൗലോസ് വിജാതീയ ക്രിസ്ത്യാനികൾക്കിടയിൽ സ്നേഹത്തോടെ ഇടപെടുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ യഹൂദ ജീവിത രീതികൾ പുലർത്തിയിരുന്ന യഹൂദ ക്രിസ്ത്യാനികൾ അതിനെ എതിർത്തപ്പോൾ പത്രോസ് മനം മാറി വിജാതീയ ക്രിസ്ത്യാനികളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നത് കണ്ട പൗലോസ് അദ്ദേഹത്തെ വിമർശിക്കുകയാണ്. ശരീരത്തിൽ പരിശോധന നടത്തി യഹൂദ മതത്തിലേക്ക് പ്രവേശിച്ച പത്രോസ് ഒരു യഹൂദനെങ്കിലും വിജാതീയനെ പോലെയാണ് വിജാതീയ ക്രൈസ്തവരോട് പെരുമാറുന്നതെന്ന് പൗലോസ് സധൈര്യം വിമർശിക്കുകയാണ്. പത്രോസിനോട് ചേർന്ന് ഭക്ഷണ നിയമങ്ങൾ പാലിച്ച ബാർണബാസിനോടും പൗലോസിന് അതൃപ്തി ഉണ്ടാവുകയാണ്. തുടർന്ന് AD 50 തൻ്റെ 2 മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ മർക്കോസിനെ കൂടെ കൊണ്ടുവരുന്നത് പൗലോസ്ലീഹ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഏഷ്യ മൈനറിൽ വെച്ച് പൗലോസിൽ നിന്നും ബാർണബാസിൽ നിന്നും വേർപെട്ട് മർക്കോസ് മറ്റൊരു വഴിക്ക് പോവുകയാണുണ്ടായത്. എന്നാൽ മർക്കോസിനെ കൂടെ കൂട്ടണമെന്ന് ബാർണബാസ് ശാഠ്യം പിടിച്ചപ്പോൾ പൗലോസ്ലീഹ ഈ 2 ശിഷ്യന്മാരിൽ നിന്നും അകന്ന് സ്വയം പ്രേക്ഷിതയാത്ര പുനരാരംഭിക്കുകയാണ്. നടപടി പുസ്തകം 15:36 തിരുവചനങ്ങളിൽ പത്രോസും ബാർണബാസും തമ്മിലുള്ള ഈ ഭിന്നതയെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കും. പൗലോസ്ലീഹായുടെ 2 പ്രേക്ഷിതയാത്ര ഏതാണ്ട് 2 നീണ്ടു നിന്നു. ഈ പ്രേക്ഷിതയാത്രയിൽ പൗലോസ് അന്ത്യോക്യയിൽ നിന്ന് പുറപ്പെട്ട് ഏഷ്യ മൈനറിൽ സുവിശേഷം പ്രഘോഷിച്ച് യൂറോപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഗ്രീസിലെ നഗരങ്ങളായ മക്കെദോനിയയിലും ഫിലിപ്പിയിലും കോറിന്തോസിലും അദ്ദേഹം സുവിശേഷം പ്രഘോഷിക്കുകയാണ്. ഏതാണ്ട് 1.5 കോറിന്തോസിൽ താമസിച്ച പൗലോസ്ലീഹ താൻ മുൻപ് സുവിശേഷം പ്രഘോഷിച്ച് ക്രൈസ്തവ വിശ്വാസം സ്ഥാപിച്ച തെസലോനിക്കയിലെ സഭയ്ക്ക് ഒരു ലേഖനം എഴുതുന്നു. അങ്ങനെ ക്രൈസ്തവ ചരിത്രത്തിലെ ആദ്യ ലിഖിത ഗ്രന്ഥമായി ആ ലേഖനം മാറുകയാണ്. ഈ ലേഖനം പൗലോസ്ലീഹ എഴുതിയത് AD 50 അവസാനമോ 51 ആരംഭത്തിലോ ആണ് എന്നാണ് കരുതപ്പെടുന്നത്. തുടർന്ന് കോറിന്തോസിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫേസോസിലെത്തിയ പൗലോസ്ലീഹ അവിടെ സുവിശേഷം പ്രഘോഷിച്ചതിന് ശേഷം വീണ്ടും അന്ത്യോക്യയിൽ തിരിച്ചെത്തുകയാണ്. പൗലോസ്ലീഹയുടെ ഈ 2 പ്രേക്ഷിത യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ
നടപടി പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിൽ വിശദമായി നമുക്ക് കാണാൻ സാധിക്കും. നടപടി പുസ്തകം 18 അധ്യായം 23 വാക്യം മുതൽ 21 അധ്യായം 15 വാക്യം വരെ പൗലോസ്ലിഹ നടത്തിയ മൂന്നാമത്തെ പ്രേഷിത യാത്രയെക്കുറിച്ചുള്ള വിവരണം നമുക്ക് കാണാൻ സാധിക്കും. AD 53 അവസാനമോ 54 ആരംഭത്തിലോ മുതൽ AD 58 വരെ നീണ്ടുനിന്ന മിഷണറി യാത്രയായിരുന്നു ഈ മൂന്നാമത്തെ യാത്ര. ഈ പ്രേഷിത യാത്രയ്ക്കിടയിൽ ഏതാണ്ട് 3 വർഷത്തോളം അദ്ദേഹം എഫേസോസിൽ താമസിച്ച് പ്രവർത്തിച്ചു. അവിടുത്തെ ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനമിടുന്നതിൽ അങ്ങനെ പൗലോസ്ലിഹ ഒരു കാരണമായി തീർന്നു. എഫേസോസിൽ താമസിക്കുമ്പോൾ അദ്ദേഹം പലവിധ എതിർപ്പുകൾക്കും പീഡനങ്ങൾക്കും വിധേയനായി. നടപടി പുസ്തകം 19 അധ്യായത്തിൽ വിവരിക്കുന്ന വെള്ളിപ്പണിക്കാരുടെ ലഹളയൊക്കെ പൗലോസ്ലിഹ തൻ്റെ 3 മിഷണറി യാത്രയ്ക്കിടയിൽ എഫേസോസിൽ താമസിക്കുന്നതിനിടയിലാണ് സംഭവിച്ചത്. പൗലോസ്ലിഹ എഫേസോസിൽ താമസിക്കുമ്പോഴാണ് ഫിലിപ്പിയർക്കും ഫിലേമോനും ഗലാത്തിയക്കാർക്കും റോമാക്കാർക്കും ലേഖനങ്ങൾ എഴുതിയത് എന്നാണ് കരുതപ്പെടുന്നത്. മാത്രമല്ല കോറിന്തോസുകാർക്കുള്ള 1 ലേഖനവും എഫേസോസിൽ വെച്ച് പൗലോസ്ലിഹ എഴുതിയതായാണ് കരുതപ്പെടുന്നത്. തൻ്റെ 3 മിഷണറി യാത്രയുടെ അവസാനം എഫേസോസ് വിട്ട് കോറിന്തോസിലൂടെ കടന്നുപോയി ഒടുവിൽ പൗലോസ്ലിഹ ജെറുസലേമിൽ എത്തിച്ചേരുകയാണ്. ജെറുസലേമിൽ എത്തിച്ചേർന്ന പൗലോസ്ലിഹയെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കേസറിയായിലെ തടവിൽ അദ്ദേഹത്തെ അടയ്ക്കുകയും ചെയ്യുന്നു. ഈ സംഭവങ്ങളെല്ലാം നടപടി പുസ്തകം 22 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. തൻ്റെ 3 പ്രേക്ഷിത യാത്രയുടെ അവസാനം ജെറുസലേമിൽ തിരിച്ചെത്തിയ പൗലോസ് ഈശോയുടെ സഹോദരനായ യാക്കോബ് അപ്പസ്തോലൻ്റെ നിർദ്ദേശമനുസരിച്ച് യഹൂദരീതി അനുസരിച്ച് തലമുണ്ഡനം ചെയ്ത് ദേവാലയത്തിൽ പ്രത്യേകമായി പ്രാർത്ഥനകൾ നടത്തുന്നതായി നടപടി പുസ്തകം 21 അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ദേവാലയത്തിൽ പൗലോസിനെ കണ്ട യഹൂദർ അസ്വസ്ഥരാവുകയും അദ്ദേഹത്തിനെതിരെ കലാപം നടത്തുകയൊക്കെ ചെയ്യുന്നത് തുടർന്നുള്ള തിരുവചന ഭാഗം വിവരിക്കുന്നുണ്ട്. 2 വർഷം കേസറിയായിൽ തടവിൽ കിടന്ന പൗലോസ്ലിഹ സീസർ ചക്രവർത്തിയുടെ അടുത്ത് വിചാരണ ചെയ്യപ്പെടാനുള്ള തൻ്റെ അവകാശത്തെ എടുത്തു കാണിച്ചപ്പോൾ അക്കാലത്തെ റോമൻ പ്രൊക്കറേറ്ററായിരുന്ന ഫെസ്തൂസ് അദ്ദേഹത്തിൻ്റെ വാദം അംഗീകരിക്കുകയും അദ്ദേഹത്തെ റോമിലേക്ക് അയക്കുകയുമാണ് ചെയ്തത്. ഈ റോമൻ യാത്രയെക്കുറിച്ചുള്ള വിവരണങ്ങൾ നടപടി പുസ്തകം 27 അധ്യായവും 28 അധ്യായവും രേഖപ്പെടുത്തുന്നുണ്ട്. തുടർന്നുള്ള പൗലോസ്ലിഹായുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ചില അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളായ പൗലോസിൻ്റെ നടപടികൾ, പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നടപടികൾ, പൗലോസിന് ലഭിച്ച വെളിപാട് തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പൗലോസ്ലിഹായുടെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് നൽകുന്നുണ്ട്. അതനുസരിച്ച് AD 61 റോമിലെത്തിയ പൗലോസ്ലിഹ വിചാരണ ചെയ്യപ്പെടുകയും ജയിൽ വിമോചിതനാവുകയും തുടർന്ന് തൻ്റെ പ്രേഷിത പ്രവർത്തനം തുടരുകയും ചെയ്യുന്നു. റോമിൽ പ്രസംഗിച്ച അദ്ദേഹം സ്പെയിനിലേക്ക് പോവുകയും അവിടെയും പ്രസംഗിക്കുകയും ചെയ്തുവെന്ന് ഒരു പാരമ്പര്യം സൂചിപ്പിക്കുന്നുണ്ട്. വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട് തടവിലടയ്ക്കപ്പെട്ട പൗലോസ്ലിഹയെ രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് നീറോ ചക്രവർത്തി ശിരഛേദം ചെയ്യുകയാണ് ഉണ്ടായത്. പൗലോസ്ലിഹ ശിരഛേദം ചെയ്യപ്പെട്ട സ്ഥലം പരമ്പരാഗതമായി കരുതപ്പെടുന്നത് റോമിലുള്ള വിയ ലൗറന്റീനായിലാണ്. അവിടെയുള്ള സാൻ പൗളോ അല്ലെ ത്രേ ഫൊന്താനെ എന്ന ദേവാലയം പൗലോസ്ലിഹായുടെ രക്തസാക്ഷിത്വത്തെ അനുസ്മരിക്കുന്ന ദേവാലയമാണ്. പാരമ്പര്യമനുസരിച്ച് ശിരഛേദം ചെയ്യപ്പെട്ട പൗലോസ്ലിഹായുടെ തല 3 പ്രാവശ്യം തറയിൽ തെറിച്ചു വീഴുകയും ആ വീണ സ്ഥലങ്ങളിലൊക്കെ ഓരോ ഉറവ രൂപപ്പെടുകയും ചെയ്തു. ഇങ്ങനെയുണ്ടായ ഉറവകൾ ത്രേഫൊന്താനെ ദേവാലയത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് പൗലോസ്ലിഹായുടെ മൃതശരീരം റോമൻ നഗരത്തിന് വെളിയിലുള്ള ഒരു സ്ഥലത്ത് സംസ്കരിക്കപ്പെട്ടതായാണ് പാരമ്പര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പൗലോസ്ലിഹായുടെ കബറിടമുണ്ടായിരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയമാണ് ബസിലിക്ക ഓഫ് സെയിൻറ്റ് പോൾ ഔട്ട്സൈഡ് ദ വോൾസ്. ക്രൈസ്തവ ആധ്യാത്മികതയെ രൂപപ്പെടുത്തുവാൻ വളരെയധികം സംഭാവനകൾ നൽകിയിട്ടുള്ള അപ്പസ്തോലനാണ് പൗലോസ്ലിഹ. പൊക്കം കുറഞ്ഞ് ദുർബലമായ ശരീരമുണ്ടായിരുന്നതായി കരുതപ്പെടുന്ന പൗലോസ്ലിഹ വചനപ്രഘോഷണത്തിൽ കരുത്തനായിരുന്നു.
അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസാരനായി തന്നെ തന്നെ മനസ്സിലാക്കിയ അദ്ദേഹം പാപികളിൽ താൻ ഒന്നാമനാണ് എന്ന് മനസ്സിലാക്കിയിരുന്നു. ഈ എളിമ ദൈവകൃപയിൽ ആശ്രയിക്കുവാനും ദൈവകൃപയാൽ ശക്തിപ്പെട്ട് സുവിശേഷത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും അദ്ദേഹത്തെ പ്രാപ്തനാക്കി. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തനിക്കെല്ലാം സാധ്യമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പൗലോസിൻ്റെ അഗാധമായ ഈ ദൈവാശ്രയത്വമാണ് അദ്ദേഹത്തെ ക്രൈസ്തവ മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പസ്തോലനാക്കി മാറ്റുന്നത്. ഒരു ക്രൈസ്തവൻ അർപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന അവൻ്റെ ശരീരത്തിലായിരിക്കണമെന്ന് അദ്ദേഹം പ്രബോധിപ്പിച്ചു. നമ്മളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി അർപ്പിക്കണമെന്ന് റോമാക്കാർക്കെഴുതിയ ലേഖനം 12:1 തിരുവചനങ്ങളിൽ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ക്രൈസ്തവരുടെ വലിയ മർദ്ദകനായിരുന്ന അദ്ദേഹം യേശുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം തൻ്റെ പഴയ ജീവിത രീതികളൊക്കെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി മറ്റുള്ളവർക്കിടയിൽ പരിണമിച്ചു. പൗലോസ്ലേഹായുടെ ജീവിതം നമുക്കൊരു വെല്ലുവിളിയാണ്. നമ്മുടെ അഹത്തെ ഉരിഞ്ഞു കളയുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമായി നമ്മളുടെ സമൂഹത്തിൽ മാറുവാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വക്താക്കളായി മാറുവാനുള്ള വലിയ കൃപ പൗലോസ്ലീഹായുടെ മാധ്യസ്ഥതയിലൂടെ നമുക്കും അപേക്ഷിക്കാം.